ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിസ്റ്റേഴ്സ് ടേസ്റ്റി കിച്ചൻ. ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിതെങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 teaspoon ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon നല്ല എരിവുള്ള മുളക് പൊടി, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 tablespoon മല്ലിപ്പൊടി, 2 teaspoon മീറ്റ് മസാല, 1/2 teaspoon ഗരം മസാല. നിങ്ങളുടെ കൈവശം ഗരം മസാല മാത്രമേ ഉള്ളൂവെങ്കിൽ 2 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 teaspoon പെരുജീരകം പൊടിയും പിന്നെ 2 teaspoon കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 tablespoon വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ കുറേ സമയം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 7 whistle വരുന്നത് വരെ ഞാനിതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസപ്പെടാം. നിങ്ങളുടെ കൈവശമുള്ള ബീഫിന് എത്രയാണോ വേവ് അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 7 whistle വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങാ കൊത്തും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 പച്ചമുളകും 1 tablespoon ഇഞ്ചിയും 1 tablespoon വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ 200 g ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ 1 ചെറിയ സവാള, അതും വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/2 teaspoon ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പ്രഷർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാകും. ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പാകത്തിന് കിട്ടും. അതല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വറ്റിച്ചെടുക്കാൻ കുറേ ടൈം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-5 minutes ഒന്ന് ഇതുപോലെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് പെപ്പർ പൗഡർ നമുക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. എപ്പോഴും പറയുന്നത് പോലെ എരിവൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. നിങ്ങൾക്ക് ഒരുപാട് എരിവൊന്നും വേണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്ര സ്പൈസി ആയിട്ട് തയ്യാറാക്കേണ്ട. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി 1 teaspoonൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല. ഇതിപ്പം അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പെപ്പർ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കൂടാതെ നിങ്ങൾ ബീഫ് വേവിക്കുന്ന സമയത്ത് എത്ര വിസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വിസില് ചെയ്തെടുക്കണം. ചിലപ്പോൾ 7 whistle വേണ്ടി വരില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണ്ടി വരാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് പാകത്തിന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. പൊറോട്ട മാത്രമല്ല, ചപ്പാത്തി, ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.